This video is made for entertainment purpose only. It doesn't mean to hurt any. And don't take it seriously. Thank you. Adey, headset vekkan marakkarade. Parappikkao. Pinne aranjam porinju theri ketonu porinju parathi ketonu naala vannekkarade. Adey, koodiya theepuri vannu. Naalukku vendallo. Enikku basmo onnum illa. Naan cheriya oru basmo. ജാസ്മിൻസ് ടോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വാങ്ങോ, ഓൾവേസ് വെൽക്കം യു. അപ്പൊ ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീലാണ്. ഇൻസ്റ്റാഗ്രാം റീൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് റീലിനെ അങ്ങോട്ട് ഇടപെടലും ആക്ഷേപിക്കാൻ പറ്റില്ല. എങ്കിലും റീൽസിൽ ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് അത്യാവശ്യം ഒന്നും ട്രോളാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു ഇൻസ്റ്റാഗ്രാം ട്രെൻഡിങ് റീലൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അവിടെ കുറച്ച് പേർക്ക് ഭയങ്കര വിഷമമാണ്, ഭയങ്കര സങ്കടമാണ്, എല്ലാവരും കൂടെ ഭയങ്കര കൂട്ടക്കരച്ചിലാണ് കേട്ടോ. അവരെ ആർക്കും വേണ്ട, അവർക്ക് ആരില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര കൂട്ടക്കരച്ചിൽ. അപ്പം നമുക്ക് കൂട്ടക്കരച്ചിൽ ഉള്ളികളെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ലെറ്റ്സ് ഗോ ഇൻസ്റ്റാഗ്രാം റീൽ. എന്തൊക്കെ കാണല്ലോ. ആ നിന്നെയൊന്നും ആർക്കും വേണ്ട, ആർക്കും വേണ്ട, ആർക്കും വേണ്ടെന്നുണ്ട്. നീക്ക് എന്തിനാണ് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഇങ്ങനെ കരയുന്നേ? മേലെ കുറെ കരച്ചിലോളികൾ ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് നോക്കാം. എന്റെ ദൈവമേ, ഇവരൊക്കെ എന്തിനായി കരയണമെന്ന് എനിക്ക് മനസ്സിലാവാത്തോട്ടെ. ഈ കരച്ചിൽ വരുന്ന ആൾക്കാരെല്ലാവരും കൂടെ കൂടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എന്തിനാണ് റീൽ ചെയ്ത് കരയുന്നത്? ഇവർക്കൊന്ന് വീട്ടിൽ കരയാൻ ഒരു ഇടയിൽ തന്നിട്ടുണ്ട്. ഇവർ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഇങ്ങനെ കിടന്ന് കരയണേ, പട്ടി വാങ്ങണ പോലെ കിടന്ന് പോകുന്നു. നമ്മളെ ഒന്നും ആർക്കും വേണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആരോ എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊന്നും കാണാവേ. ആ ഇതിപ്പോ ഒരു തൊല്ലിയായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആദ്യം ഒരാളൊന്ന് പറഞ്ഞു, അതിനെ ഒരു വിധത്തിൽ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് വേറൊരാളോട് പറയുന്നു, അതിനെ ഒരു തരത്തിൽ പറഞ്ഞു വിട്ടു. ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ ഇത്. ഇങ്ങനെ നേരത്തെ ടിക്ടോക്കിൽ ഉണ്ടായിരുന്നു, ടിക്ടോക്കിൽ കിടന്നിട്ട് ഭയങ്കര എന്ന് പറഞ്ഞുള്ള സംഭവം കൊണ്ടും പശു ചാണകം ഇടുന്ന പോലത്തെ എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ടും ലേഡീസിനെ അട്രാക്ട് ചെയ്യുന്ന പറയുന്ന സംഭവം ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട പുള്ളിയാണ് കേട്ടോ. തലയെ മറ്റേ ക്ലോസറ്റ് പോലത്തെ ബ്രഷൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ടീമാണ് കേട്ടോ പുള്ളി. അപ്പോൾ എന്തോ അങ്ങ് വൈറലായിരുന്നു. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വീണ്ടും വൈറലാകാനെന്നുള്ള ഒരു പരിപാടി നോക്കിയതാണ്, ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് നടത്തിയതാണ്. പക്ഷെ സംഗതി ഏറ്റില്ല, നിന്നെ ഒന്നും ആർക്കും വേണ്ടത്. അപ്പൊ എന്താണ് നമുക്ക് അടുത്തൊന്ന് കാണാം. എന്റെ മോളാവ്, ഇത് നല്ല കണ്ടുപിടിച്ചുള്ള മുഖമാണല്ലോ. ആഹാ, ഇത് നമ്മുടെ അഹാന കൃഷ്ണയല്ലേ, നമ്മുടെ സിനിമ നടി. അല്ല, അഹാന കൃഷ്ണ ഇപ്പം ആർക്കും വേണ്ടേ? ഒരു ഫുൾ ടൈം ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ വ്ളോഗിങ്ങോ അതും ഇതുമായിട്ട് ഉണ്ടല്ലോ. ഇഷ്ടംപോലെ പടം ഉണ്ട് കഴിഞ്ഞ വർഷം. പിന്നെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞാൽ അതങ്ങനെ ശരിയാകും? അമ്മയൊന്നും ആർക്കും വേണ്ടതെന്ന്. എൻ്റെ ദൈവം, എന്തൊക്കെ കാര്യമാണ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാലും ഓക്കെ. നമ്മളെന്ന് ഒരു പട്ടിക്കും വേണ്ട, ഇവരെയൊക്കെ ആർക്കാ വേണ്ടാത്താവോ? എന്തായാലും കൊള്ളാം. സിനിമാ നടിയാരും ഈ ഒരു കാര്യത്തിലൊട്ടും പിന്നിലല്ല. അതായത് റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമാ നടികൾ ഒട്ടും പിന്നിലല്ല. അവർ അവിടെ സിനിമയിലും അഭിനയിക്കുന്നു, അവരോട് റീലിലും അഭിനയിക്കുന്നു. റീലിൽ അങ്ങോട്ട് അഭിനയിച്ച് കൊള്ളാക്കുകയാണ് കേട്ടോ. നമുക്ക് അടുത്തോടെ ഒന്ന് കാണാം. ഇത് നമ്മുടെ പാട്ട് പാടുന്ന റിമി ചേച്ചി അല്ലേ? അല്ല, റിമി ടോമിനി പാക്കാ വേണ്ടാത്ത. പക്ഷെ റിമി ടോമിൻ്റെ ഈ അഭിനയം കണ്ടുണ്ടോ ഗൈസ്? എനിക്ക് തോന്നി ഇത് പുള്ളിക്കകത്ത് റിയൽ ആയിട്ട് കരയുന്നതാണ്. പുള്ളിക്കകത്ത് ലൈഫുമായിട്ട് എന്തെങ്കിലും ബന്ധിപ്പിച്ചാണോ ഈ ഒരു ട്രെൻഡിങ് സാധനം എടുത്ത് ചെയ്തതെന്നൊക്കെ സംശയമുണ്ട്. എങ്കിലും എല്ലാവരും ഇങ്ങനെ കൂടു 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 കൂടാന്ന് പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ റിമി ചേച്ചി. അങ്ങനെയുള്ള റിമി ചേച്ചിന് ആർക്കെങ്കിലും വേണ്ടാന്നിരിക്കുമോ? അല്ലെങ്കിൽ ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ? ഇത്രയും നല്ല ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആരെങ്കിലും വേണ്ടാന്ന് പറയും. പിന്നെ എന്തിനാണ് ഇങ്ങനെ റിയലി വന്ന് കിടന്നിട്ട് കരയണേ? നമുക്ക് അടുത്ത് നോക്കാം. എനിക്ക് പറയേണ്ട വന്നില്ല കേട്ടോ, അവരുടെ കൂടെ തന്നെയുള്ള ആരാണ് പറഞ്ഞത് നിന്നെ ഒന്നും ഒരു പട്ടിക്കും വേണ്ടാന്ന്. ഇത് തന്നെയാണോ എനിക്കും പറയാനുള്ളത്, നിന്നെ ഒന്നും ഒരു പട്ടിക്കും വേണ്ട. ഈ ഇടക്കുള്ള എന്നെ ഇടക്ക് ഞാൻ ഈ സാധനം റീൽ ചെയ്യാൻ വേണ്ടിയിരുന്നു. ഭാഗ്യം ഞാൻ ചെയ്യാതിരുന്നത് കിട്ടു. പക്ഷെ ഞാനങ്ങ് ചെയ്യാതിരുന്ന കറക്റ്റ് ആപ്റ്റാണ് എന്നെ ഒരു പട്ടിക്കും വേണ്ടാന്നുള്ളത്. അപ്പൊ എന്തായാലും സംഗതി കൊള്ളാം. ഈ ഒരു ട്രെൻഡിങ് റീലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുഖം ഇങ്ങനെ വക്രച്ചിരിക്കും. ഉണ്ടക്കണ്ണും എന്നിട്ട് മോഹനും നമ്മളൊന്നും ആർക്കും ബന്ധല്ലോ ഇങ്ങനെ ഇരിക്കുവാണേ. ഉണ്ടക്കണ്ണും മുത്തങ്ങ കവളൊക്കെ ആയിട്ട് കീറിങ്ങനെ അണ്ണാൻ ചപ്പിയ പോലെ ഇങ്ങനെ ഇരിക്കും. ആ ഇങ്ങനെ ഇതാണ് ആ ഒരു ട്രെൻഡിങ് റീലിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ഈ എഫക്റ്റ് ഇട്ടിട്ടാണ് എല്ലാവരും കൂടെ എന്നിട്ട് നമ്മളൊന്നും ആർക്കും വേണ്ടല്ലോ, എനിക്ക് ഭസ്മൊന്നും ഇല്ല, എന്നാലും ചെറിയൊരു ഭസ്മം ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സാധനം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സൂപ്പർ ട്രെൻഡിങ് ആയിട്ടുള്ള റീലാണ്, സൂപ്പർ ആയിട്ടുള്ള ഒരു എഫക്റ്റാണ്. എല്ലാവരും ഇനി ചെയ്യാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. നല്ലൊരു സാധനമാണ് കേട്ടോ, കിടക്കാച്ച സാധനമാണ്.
ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വേറൊരു കുറച്ച് സാധനം ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് ആക്റ്റീവായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ചില ചില നിർബന്ധനകൾക്കും നിർബന്ധിതമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൻ്റെ ചില നിബന്ധനകൾക്കും വിധേയമായി ചില വീഡിയോകൾ വൈറലാകുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള എഫക്റ്റുകളും ഇത്തരത്തിലുള്ള റീലുകളും ചിലപ്പോൾ എനിക്ക് ബൈ ചാൻസിൽ ചെയ്യേണ്ടി വന്നേക്കാം. അന്ന് ഞാനും ഇങ്ങനെ ഒരു ദുരന്തമാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്തായാലും സംഭവം സൂപ്പറാണ് കേട്ടോ. നമ്മളൊന്നും ആർക്കും വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂപ്പൊക്കെ എടുത്തിട്ട് എല്ലാവരും അറിഞ്ഞു പോയി ചെയ്യല്ലോ. എവിടെ തിരിഞ്ഞാലും ഭയങ്കര ഇതാണ് കേട്ടോ. ആയിട്ട് ഒരു ഒരു ഒരാളുടെയും കൂടി ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ വിട്ടുപോയതാണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും പ്രത്യേകിച്ച് കാണിക്കാനൊന്നും എല്ലാം കൂടെ വന്നിട്ട് കൂട്ടക്കാരത്തിൽ ഇൻസ്റ്റാമിങ്ങൾ ആർക്കും വേണ്ട. എന്നാലും ബസ്മയില്ല, പിന്നെ ബസ്മ ഉണ്ട്, ബസ്മ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഒന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പോലും അറിയത്തില്ല ഇവരെന്താ ചെയ്യണേ പറഞ്ഞത്. എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് രസം ബസ്മം തോന്നി, കാരണം നമ്മളൊന്നും ആർക്കും വേണ്ടല്ലോ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ വരുന്നില്ലാന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ എൻ്റെ ഈ ഒരു റോസ്റ്റിംഗ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റായിട്ട് ചെയ്യണം കേട്ടോ. പോരായ്മകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്തി പോകാം, പുതിയ 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 അഡ്വൈസുകളുണ്ടെങ്കിൽ പോരട്ടെ, നമുക്കിത് പോളിയാക്കി പോളിയാക്കി മുമ്പോട്ട് പോകാം. അപ്പോൾ എന്തായാലും ഓരോ ദിവസം കഴിയുന്നതോറും പുതിയ പുതിയ സാധനങ്ങളായിട്ട് വരാം. സർവേശ്വരനെ എന്നെ അനുഗ്രഹിക്കട്ടെ, അതുപോലെ തന്നെ സപ്പോർട്ട് തരുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ഇതേ സ്ഥലത്ത് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.